ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പുഡിങ്ങാണ്, എഗ് പുഡിങ്ങാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പഞ്ചസാര എടുത്തിടുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി ബ്രൗൺ കളർ കിട്ടുകയുള്ളൂ. ലോ ഫ്ലെയിം ആയിപ്പോയാൽ ചിലപ്പോൾ പഞ്ചസാരയ്ക്ക് കളർ കിട്ടില്ല. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുത്ത് ബ്രൗൺ കളറാകുമ്പോൾ നിങ്ങൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് പഞ്ചസാര ഒരുപാട് കരിയാനും പാടില്ല, കാരണം പിന്നീട് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും, കരിഞ്ഞ ടേസ്റ്റ് ആയിപ്പോൾ. അതുകൊണ്ട് ഇളം രീതിയിലാകുമ്പോൾ ദാ ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്, കളറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് കട്ടയായി പിടിക്കുന്ന പോലെ തോന്നും, അത് സാരമില്ല. ആ ചൂടിൽ തന്നെ ഇരുന്ന് അതങ്ങ് മെൽറ്റായി എല്ലാം കൂടെ വെള്ളം പോലെയായി നമുക്ക് കിട്ടിക്കോളും. അത് 2-3 മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിവിടെ ഒരു ഈ പുഡിംഗ് ഒരു പ്ലേറ്റിനകത്താണ് ചെയ്യുന്നത്. ഇത് റെഡിയാക്കിയതിന് ശേഷം ഈ കരാമൽ സിറപ്പ് ആ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കുക. ഈ പ്ലേറ്റിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുത്ത് ആ പ്ലേറ്റിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്യിക്കുക, ചുറ്റിക്കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്യിക്കുക. പുഡിംഗ് നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മേലേക്കാണ് ഞാൻ ഈ ഡിഷ് വെച്ച് എടുക്കുന്നത്. ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് പഞ്ചസാരയും 4 മുട്ടയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇഡ്ഡലി തട്ടിൽ ഇവിടെ ഡിഷ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എടുത്ത് ഒഴിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഏകദേശം ഒരു 20-25-30 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് റെഡിയായി കിട്ടും, പുഡിംഗ് റെഡിയായി കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. അതിനുശേഷം എടുത്ത് കട്ട് ചെയ്യാവൂ. റൂം ടെമ്പറേച്ചറിലാണെങ്കിലും കുഴപ്പമില്ല, ഒരു 1.5 മണിക്കൂർ നമ്മൾ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഓർമ്മമാണ്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും എല്ലാം ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.